നമസ്കാരം, ഞാൻ ബാലൻ മാധവൻ. കഴിഞ്ഞ ഒരു മൂന്നാല് ചാപ്റ്ററായിട്ട് 2017 എനിക്ക് നടത്താൻ പറ്റിയ അന്റാർട്ടിക്കൻ എക്സ്പെഡിഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ പങ്കുവച്ചിരുന്നത്. ഇന്ന് ആ ഒരു അന്റാർട്ടിക്കൻ യാത്രയുടെ ഒരു അവസാനത്തെ ചാപ്റ്റർ, അത് അന്റാർട്ടിക്കയിലല്ല, മറിച്ച് അന്റാർട്ടിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിൽ കാണുന്ന കുറച്ച് ദ്വീപ് സമൂഹങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫാക്ലാൻഡ് ഐലൻഡ്സ്. ഒരുപക്ഷെ നമുക്കൊരു അതിശയമായി പറയാൻ പറ്റുന്ന, അതായത് ഇന്നും ബ്രിട്ടൻ്റെ ഭാഗമായി, അതായത് ഭൂമിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടൻ്റെ ഒരു കൊച്ച് എക്സ്റ്റൻഷനായിട്ടാണ് ഫാക്ലാൻഡ് ഐലൻഡ്സ് അറിയപ്പെടുന്നത്. അർജൻറ്റീനയിൽ നിന്നും ഏതാണ്ട് ഒരു 300 കിലോമീറ്റർ തെക്കോട്ട് അന്റാർട്ടിക്കയ്ക്കും അർജൻറ്റീനയ്ക്കും ഇടയിലായി, സൗത്ത് അമേരിക്കയുടെ തെക്കേ ഭാഗത്തിനും ഇടയിലായി കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് സമൂഹമാണ് ഫാക്ലാൻഡ് ഐലൻഡ്സ്. പക്ഷേ നമ്മുടെ എല്ലാം മനസ്സിൽ ഫാക്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് 1982 ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ നടന്ന ഒരു ഏതാണ്ട് ഒരു 84 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളായിരിക്കാം. അത് അതിൻ്റെ മുറിപ്പാടുകൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഫാക്ലാൻഡ്സ്. ഫോക്ലാൻഡ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അന്റാർട്ടിക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന മനുഷ്യർ താമസിക്കുന്ന, സ്ഥിരമായി താമസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഫോക്ലാൻഡ്സിനെ കൂട്ടാം. അവിടെയും വിൻ്റർ എന്ന് പറയുന്നത് അതിശൈത്യം തന്നെയാണ്. പക്ഷെ സമ്മർ വരുന്ന കുറച്ച് മാസങ്ങളിലാണ് അവർക്ക് വെളിച്ചവും ശുദ്ധജലവും ഒക്കെ ഉള്ള മറ്റൊരു ഒരു ഹാബിറ്റാറ്റിലേക്ക് അവർ മാറുന്നത്. ഏതാണ്ട് 3000 പേര് മാത്രം താമസിക്കുന്ന ചെറിയ ദ്വീപ് സമൂഹം, മൊത്തത്തിൽ 3000 പേരേ ഉള്ളൂ. ഈ 3000 പേരിൽ 2000 പേര് താമസിക്കുന്നത് അവരുടെ ക്യാപിറ്റലായിട്ടുള്ള സ്റ്റാൻലിയിലാണ്. ഇപ്പോൾ സ്റ്റാൻലി എന്ന് പറയുന്ന ദ്വീപിനകത്ത് 2000 പേരും ബാക്കിയുള്ളവർ പല ദ്വീപുകളിലും ഒരുപക്ഷെ 2-3 കുടുംബങ്ങൾ മാത്രമൊക്കെ ആയിരിക്കും. ഇവരുടെ അത്തരം ദ്വീപുകളിൽ അവർക്ക് ഷീപ്പ് ബ്രീഡിംഗ് ഉണ്ട്, കുറച്ച് കാറ്റിൽ കാണും. അതോടൊപ്പം അവരുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. ഈ സമ്മർ വരുന്ന, വേനൽ വരുന്ന, അതായത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ 100 കണക്കിന് ഈ ക്രൂയിസ് ഷിപ്പുകളും അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ പോയിട്ട് വരുന്ന എക്സ്പെഡിഷൻ ഷിപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഈ പോർട്ട് സ്റ്റാൻലി, അതോടൊപ്പം കാണുന്ന മറ്റ് ദ്വീപുകൾ, ഇത് സന്ദർശിക്കാൻ കിട്ടിയ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഒരുപാട് അൺയൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ കാണാനും അറിയാനും പറ്റി. യുദ്ധം 74-80 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. പക്ഷേ ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഏതാണ്ട് 20,000-ൽ അധികം ലാൻഡ് മൈനുകൾ അന്ന് അർജൻറ്റീന അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ഒരു പ്രിസ്റ്റൈനായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ദ്വീപാണെങ്കിൽ പോലും നമുക്ക് നടക്കാനൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. കാരണം ബീച്ചുകളിലും അല്ലെങ്കിൽ ഈ കാണുന്ന ഒരുപാട് ഈ റോളിംഗ് ആയിട്ടുള്ള ഈ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, പുൽമേടുകളിലെല്ലാം ഇന്നും ആ 20,000 ലാൻഡ് മൈൻസ് കിടക്കുകയാണ്. നമ്മളറിയാതെ അവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാഹനം അതിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പശു ചവിട്ടിയാലോ ഒരു ആട് ചവിട്ടിയാലോ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ റിമൂവൽ വളരെ വളരെ കെയർഫുള്ളായിട്ട് കുറച്ച് കുറച്ചായിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ യാത്രകൾക്ക് അത് ഒരുപാട് പരിമിതി ഉണ്ടാക്കി. പക്ഷേ പെൻഗ്വിനുകളുടെ, ഒത്തിരി പെൻഗ്വിനുകളുണ്ട് നമുക്ക്. പക്ഷെ അതിൽ ലോകത്തെ ഏറ്റവും വലിയ പെൻഗ്വിൻ എന്നുള്ളത് എംപറർ പെൻഗ്വിനാണ്. അത് അന്റാർട്ടിക്കയിൽ മാത്രം കാണുന്ന പെൻഗ്വിനാണെങ്കിൽ ദ സെക്കൻഡ് ലാർജസ്റ്റ് പെൻഗ്വിൻ, കിങ് പെൻഗ്വിൻ എന്ന് പറയുന്ന ആ ഒരു ഏതാണ്ട് ഒരു 90 സെൻറ്റിമീറ്ററോളം ഉയരം വരുന്ന, അതായത് 3 അടിയോളം ഉയരം വരുന്ന ഈ കിങ് പെൻഗ്വിൻസിൻ്റെ ഒരു കോളനി സന്ദർശിക്കാനുള്ള ഒരു വലിയ അവസരം ഫാക്ലാൻഡ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ചെന്ന് ഇറങ്ങുന്ന ഷിപ്പിൽ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ആ ഫാക്ലാൻഡിലുള്ള നാട്ടുകാർ തന്നെ നമ്മളെ അവരുടെ ചെറിയ ലാൻഡ് റോവർ വാഹനങ്ങളിൽ നമ്മളെ കയറ്റി ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോയി ഈ കോളനിയിൽ കൊണ്ട് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ കിങ് പെൻഗ്വിൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ 3 അടിയോളം പൊക്കം കിട്ടുന്ന വലിയ പെൻഗ്വിനുകളാണ്. പക്ഷെ അവർ അതിനെ കാണാൻ പറ്റി. അതിനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാനും കുറേയധികം ഫോട്ടോ എടുക്കാനും ഒക്കെ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു.
അതൊരു ഒരു ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ്. ഫോക്ലൻഡ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡാണ്. അതിന് ഒരു കാരണം അവരുടെ ഫിഷിംഗ് റൈറ്റ്സ് അവർ വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓഷ്യനാണ് അവർക്ക് ചുറ്റുമുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ വൈബ്രൻ്റ് ആയിട്ട് ഫിഷിംഗ് എന്ന് പറയുന്നത് ആ ഒരു ക്ലൈമറ്റ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു ശുദ്ധി കൊണ്ടായിരിക്കാം. എന്തായാലും ഫിഷിംഗ് എന്നുള്ളത് അവരുടെ ഒരു ഏറ്റവും വലിയ വരുമാനമാണ്. അത് അവർ ചെയ്യുന്നത് ഏതെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് ആ ഫിഷിങ്ങിൻ്റെ റൈറ്റ്സ് വിൽക്കും. ആ പണം ഇവർ 3000 പേർക്കായിട്ട് പകുത്തെടുക്കുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം പോലും ഏതാണ്ട് 1.5 ലക്ഷം ഡോളറിന് മുകളിലാണ് ഈ ഫോക്ലൻഡ്സിലുള്ള ആളുകളുടെ ജീവിതം. അതിനോടൊപ്പം അവർക്ക് ടൂറിസമുണ്ട്, ടൂറിസം വരുമാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവിടെ തന്നെയുള്ള മറ്റൊരു ദ്വീപിലേക്ക്, വേറെ എനിക്ക് ആ പാടെ ഇന്ന് 2-3 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന മറ്റൊരു ദ്വീപിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. ആ ദ്വീപിൽ ഒരു വലിയ മലഞ്ചരിവാണ്, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷാർപ്പ് ക്ലിഫ് എന്ന് പറയില്ല, ഒരു ക്ലിഫിൻ്റെ ഒരു സ്ലോപ്പ് താഴെ കടലിലേക്ക് പോവുകയാണ്. ആ ക്ലിഫിൽ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴാണ് ഒരു കോളനി ഓഫ് ബേർഡ്സ്, ഒരു കോളനി ഓഫ് ബേർഡ്സ് എന്ന് പറയുമ്പം അത് ഒരു സ്പീഷീസ് അല്ല, പലതരത്തിലുള്ള പക്ഷികൾ ഒരുമിച്ച് ബ്രീഡ് ചെയ്യുന്ന ഒരു കോളനിയിലേക്ക് പോകാൻ പറ്റി. അതിൽ ഒരു വശത്തായിട്ട് ഈ പെൻഗ്വിനുകളുടെ കൂട്ടത്തിൽ ഒരു ചെറിയവനായിട്ടുള്ള റോക്ക് ഹോപ്പർ എന്ന് പറയുന്ന ഒരു പെൻഗ്വിൻ മുതൽ പലതരത്തിലുള്ള കോർമറൻസ് ഉൾപ്പെടെ, അതോടൊപ്പം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിങ് സ്പാനുള്ള പക്ഷിയായിട്ട് അറിയപ്പെടുന്ന ആൽബട്രോസ്, ദ ബ്ലാക്ക് ബ്രൗഡ് ആൽബട്രോസ് എന്ന് പറയുന്ന 10 അടിക്കും 12 അടിക്കും ഒക്കെ വലിപ്പമുള്ള ഈ ചിറകുകളുള്ള, ദിവസങ്ങളോളം മണി പലപ്പോഴും ഒരു തവണ പോലും ചിറകൊന്നും അടിക്കാതെ വിൻഡ് കൊണ്ട് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഈ പക്ഷികളുടെ ഈ ബ്രീഡിംഗ് കോളനി കാണുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇവർ ഈ പലതരത്തിലുള്ള പക്ഷികൾ ആ ഒരു സ്പേസിനെ മത്സരം കൂടാതെ ഒരു കോ എക്സിസ്റ്റൻസാണ്, പരസ്പരം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഈ കോളനി കാണുന്നു. പക്ഷേ മറ്റ് നമ്മൾ പെൻഗ്വിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പെൻഗ്വിൻ്റെ കോളനിക്കകത്ത് അവർക്ക് വലിയ ഈ കൂട് നിർമ്മാണമില്ല, പകരം ചുറ്റുകിടക്കുന്ന കുറച്ച് കല്ലുകളെടുത്ത് ഈ അടുക്കി വച്ച് കഴിഞ്ഞാൽ ഒരു കൂടായി എന്നൊരു സങ്കല്പത്തിലാണ് അവർ ബ്രീഡിംഗ് നടത്തുന്നത്. പക്ഷേ ആൽബട്രോസിനെ സംബന്ധിച്ചോളം അതൊരു നല്ല ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റ്സ്മാൻ്റെ പണിയാണ്. കാരണം മണ്ണും സലൈവയും മറ്റ് മോസ് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം വച്ച് അത് കുഴച്ചിട്ട് കൃത്യമായി നമുക്കൊരു ഒരു വട്ടത്തിലുള്ള ഒരു റൗണ്ടിലുള്ള ഒരു കൂട് സൃഷ്ടിച്ചിട്ട് നിർമ്മിച്ചിട്ട് അതിലാണ് ഈ ഫീമെയിൽ മുട്ടയിടുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡൊക്കെ കുറച്ച് വലുതാണ്, ലോങ് ആണ്, കാരണം വലിയ പക്ഷിയാണ്. അത് കഴിഞ്ഞ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാറി മാറി വന്ന് പേരൻസ് മാറി മാറി വന്നിട്ട് ഈ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് വളരെ അടുത്തു നിന്ന്, കാരണം നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഏതാണ്ട് ഒരു 5-8 അടി അടുത്ത് മുതൽ ഇങ്ങനെ ഈ ചരിവ് മുഴുവൻ ഇങ്ങനെ ഈ ആൽബട്രോസുകളും മറ്റ് പക്ഷികളുടെയും ഈ കൂടുകളാണ്. അപ്പോൾ ഏറ്റവും അടുത്തു നിന്ന് കാണുന്നു. ഇത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ആൽബട്രോസിനെ നമ്മൾ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ദൂരെയാണ്. ഇത് ഈ ഓരോ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഓരോ പക്ഷിയായിട്ട് വന്ന് നമ്മുടെ തലയ്ക്ക് മേളിക്കൂടെ വന്ന് ഈ ലാൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇത്രയും കാലം കൊണ്ട് പരിണാമമൊക്കെ സംഭവിച്ചെങ്കിലും ഈ ആൽബട്രോസ് ലാൻഡിങ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ചില ഈ കാർട്ടൂൺ സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരു തമാശയാണ്. കാരണം ക്രാഷ് ലാൻഡിങ് ആണ്. നമ്മൾ വിചാരിക്കും പോലെ വളരെ സ്മൂത്തായിട്ട് വന്ന് ഈ കൂടിൽ വന്ന് ഇങ്ങനെ ഇറങ്ങുന്നതിന് പകരം അവസാനം ഏതാണ്ട് അതിൻ്റെ പള്ളയൊക്കെ വന്ന് ഈ കൂട്ടിൽ ഇടിച്ച് മറിയുന്ന പോലെയാണ് ഈ ക്രാഷ് ലാൻഡിങ് ആണ് ആൽബട്രോസിന് പലപ്പോഴും ഉള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ഈ ഇണകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, ഒരു ഇവരുടെ സംഗീതം, ഇവരുടെ ശബ്ദങ്ങളുണ്ട്. ഇത്തരത്തിൽ ഒരു ബേർഡ് ഒബ്സർവർക്ക് അല്ലെങ്കിൽ ഒരു ബേർഡ് ലവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫോക്ലൻഡ്സ് തോന്നിയിട്ടുള്ളത്.
ഇതുകൂടാത മറ്റു ഒരുപാട് പക്ഷികളെ നമുക്ക് ഒരിക്കലും കേരളത്തിൽ കാണാത്ത അല്ല ദേശാടനത്തിൽ പോലും കേരളത്തിൽ വരാത്ത ഒരുപാട് പക്ഷികളെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ അന്റാർട്ടിക്കയിലും ഫാക്ലാൻഡ്സിലും പലപ്പോഴും കാണുന്ന ടേൺസ് ടേൺസ് എന്ന് പറയുന്ന പക്ഷികൾ ആർട്ടിക് ടേൺസ് ആണ് അന്റാർട്ടിക് ടേൺസ് ഉണ്ട് പക്ഷേ ആർട്ടിക് ടേൺസ് എന്ന് പറയുന്നത് ആർട്ടിക് മുതൽ അതായത് ഭൂമിയുടെ ഏറ്റവും വടക്ക് ഭാഗം മുതൽ ഇവർ മൈഗ്രേഷൻ്റെ പാർട്ടായിട്ട് പറന്ന് ഇങ്ങ് അറ്റം വരെ പോകുന്നത് എത്രായിരം കിലോമീറ്ററാണ് അവർ സഞ്ചരിക്കുന്നത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനൊരു ഒരു എക്സ്പ്ലനേഷൻ പോലും പറയാൻ പറ്റില്ല അത്രമാത്രം അവർ എനർജി എഫിഷ്യൻ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് പഠിക്കാനുണ്ട് അവരുടെ എനർജി മാനേജ്മെൻറ്റ് അവർ എങ്ങനെയാണ് കൃത്യമായി സ്ഥലം കണ്ടെത്തുന്നത് ഓരോ വർഷവും തിരിച്ചു വരുന്നത് അതേ സ്ഥലത്ത് വന്ന് എത്തുക എന്ന് പറയുന്നത് ഇവരുടെ ഇവരെങ്ങനെയാണ് ഇത്രയും ദൂരം നാവിഗേറ്റ് ചെയ്യുന്നത് ഇതുപോലും ഇന്നും ശാസ്ത്രത്തിന് ഒരു പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ കഴിയാത്ത രീതിയിലുള്ള അതിശയകരമായ കാഴ്ചകളെല്ലാം ഈ അന്റാർട്ടിക്ക യാത്രയിൽ അതോടൊപ്പം ഉള്ള ഈ ഫാക്ലാൻഡ് യാത്രയിൽ പറ്റിയെന്ന് പറയുന്നത് ലൈഫിൽ എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വൻ എക്സ്പീരിയൻസ് ആയിട്ടേ പറയാൻ നോക്കുള്ളൂ നമുക്ക് ഒരു ജന്മമേ ഉള്ളു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നിടത്തോളം സ്ഥലങ്ങൾ കാണുക വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാവുക ഇത് തന്നെയാണ് ഒരു ജന്മത്തിൻ്റെ ലക്ഷ്യവും അത്തരത്തിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആഫ്രിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം 2017 നടത്തിയ ഈ അന്റാർട്ടിക്ക യാത്ര തന്നെയാണ് ഒരു പക്ഷേ പറ്റുമെങ്കിൽ 2022-ലോ 23-ലോ വീണ്ടും ഒരിക്കൽ കൂടി അന്റാർട്ടിക്ക സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്കും പറ്റുമെങ്കിൽ അന്റാർട്ടിക്ക യാത്രയ്ക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമ്മുടെ കൂടെ കോൺസ്പയർ ചെയ്യുന്നുള്ള പ്രശസ്തമായ ചൊല്ല് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ യാത്രകൾ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഏറ്റവും വലിയ പാഠപുസ്തകം അത്തരത്തിൽ ഇത്തരത്തിൽ കിട്ടിയ ഒരു യാത്ര ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി അതോടൊപ്പം ഒരു ട്രോപ്പിക്കൽ എന്ന് പറയുന്ന പച്ചപ്പ് മാത്രം കണ്ടു വളർന്ന എനിക്ക് ഇതില്ലാത്തൊരു പ്രകൃതിയും അവിടെ ഉള്ള ജീവികളും അവയോടൊപ്പം ഒരു ഏതാണ്ട് ഒരു രണ്ടാഴ്ച സ്പെൻഡ് ചെയ്യാനും പറ്റിയെന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് ആർട്ടിക്കിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ആമസോണിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് നിൽക്കുന്നില്ല തീരുന്നില്ല പക്ഷെ പറ്റുന്നിടത്തോളം യാത്രകൾ ചെയ്യുക അന്റാർട്ടിക്കൻ യാത്രയെ സംബന്ധിച്ചോളം നിങ്ങൾ നാളെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുക ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അന്റാർട്ടിക്ക എക്സ്പെഡീഷൻസ് നടത്തുന്നത് നോർവീജിയൻ ഷിപ്പുകളാണ് പല കമ്പനികളുണ്ടെങ്കിലും ഈ നോർവേയിൽ നിന്നുള്ള നോർവീജിയൻ വെസൽസാണ് ഈ ആർട്ടിക് ക്ലാസ് വെസൽസ് എന്ന് പറയും അവരാണ് ആർട്ടിക്കിലേക്കും അന്റാർട്ടിക്കിലേക്കും ഏറ്റവും അധികം എക്സ്പെഡിഷൻസ് ചെയ്യുന്നത് അത് ഷോർട്ട് ഡ്യൂറേഷൻസ് ഉണ്ട് വെറും 6 ദിവസം 8 ദിവസം മാത്രമുള്ള യാത്രകൾ ഇതെല്ലാം തുടങ്ങുന്നത് ഒന്നുകിൽ ചിലിയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ മറുവശത്ത് അർജൻറ്റീനയിലെ ഒരു പോർട്ടിൽ നിന്നായിരിക്കും പക്ഷേ അവിടെ നിന്ന് നമ്മൾ പോകുന്ന ഈ യാത്ര ഞങ്ങൾ അന്ന് തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ ഏറ്റവും ദൈർഘ്യമുള്ള ഒരു 18-19 ദിവസം ദൈർഘ്യമുള്ള യാത്രയായിരുന്നു കാരണം ഇന്ത്യയെ പോലെ സ്ഥലത്തു നിന്നും
ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ എത്തുമ്പോഴേക്ക് നമ്മളൊരു ചെറിയ യാത്രയ്ക്ക് പകരം പരമാവധി ഐലൻഡുകൾ കാണാനും പരമാവധി വൈൽഡ് ലൈഫ് കാണാനും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനും ഒക്കെ ഉള്ളൊരു വീണ്ടും ഒരു ലോങ്ങർ ഡ്യൂറേഷനിലുള്ള എക്സ്പെഡീഷനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത്തരത്തിൽ ഇന്ന് ഇൻ്റർനെറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. എക്സ്പെൻസീവ് ആണോ എന്നൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ഒരു ചീപ്പ് ട്രിപ്പല്ല, അതെനിക്ക് പറയാൻ പറ്റും. കാരണം എങ്ങനെയായാലും നമുക്ക് ഇന്ന് ഒരു പക്ഷേ ഒരു ഒരു 15 ദിവസം ദൈർഘ്യമുള്ള ഒരു അന്റാർട്ടിക്ക യാത്ര പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ 8 മുതൽ 10 ലക്ഷം രൂപയുടെ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനു വേണ്ടി വേണ്ടി വരും. പക്ഷേ അതിന്ന് ഒരു അപ്രാപ്യമായ കാര്യമല്ല, കാരണം നമുക്കതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്നുണ്ട്. ഒരു പക്ഷേ 2-3 വർഷത്തെ സേവിങ്സ് നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു സേവിങ്സ് നമ്മളിപ്പോൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 4 കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു അന്റാർട്ടിക് യാത്ര നടത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മറ്റൊരു കഥയുമായി ഞാൻ അടുത്ത ചാപ്റ്ററിൽ വരും. അത് എൻ്റെ യാത്രകളുടെ ഭാഗമായിട്ട് ഞാൻ പോയിട്ടുള്ള ശ്രീലങ്കൻ യാത്രകളുണ്ട്. ശ്രീലങ്കൻ യാത്രകളെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഡോൾഫിൻസ് കാണാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും ഏറ്റവും രസമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ശ്രീലങ്ക. നേപ്പാളിൽ ഞാൻ എല്ലാ വർഷവും ഒരു ബർദിയ നാഷണൽ പാർക്കിലേക്ക്, അതൊരു ഒരുപക്ഷെ ഒരല്പം കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ള യാത്രകളുണ്ട്. ഇത്തരം കഥകളെല്ലാം ഞാൻ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഒരിക്കൽ കൂടി എൻ്റെ ഈ കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.